തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എന്ന സ്ഥലത്ത് അല്ലമാൻ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് എന്ന വനിതാ ഇസ്ലാമിക മതപഠനശാലയിൽ കഴിഞ്ഞ ദിവസം ദൗർഭാഗ്യകരമായ സംഭവം നടന്നു. അസ്മിയ എന്ന 17 വയസ്സുകാരി ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും അസ്മിയ ആത്മഹത്യ ചെയ്യാൻ ഉള്ള കാരണം എന്താണ് എന്നുള്ളത് എത്രയും പെട്ടെന്ന് മറനീക്കി പുറത്തു കൊണ്ടുവരണമെന്നുമൊക്കെ പറഞ്ഞ് പ്രതിഷേധം കനത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ നടക്കട്ടെ, പ്രതിഷേധങ്ങൾ വേണം. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ന് മറനീക്കി പുറത്തു കൊണ്ടുവരണം. അതിന് ഇവിടെ മുസ്ലിം സംഘടനകൾ തന്നെ ധാരാളമാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ചില സമയത്ത് മാത്രം മുസ്ലിങ്ങളോട് സ്നേഹം, ചില സമയത്ത് മാത്രം മുസ്ലിങ്ങളോട് തേനൂറും വാക്കുകളും പഞ്ചാര വാക്കുകളുമൊക്കെയായി. മുസ്ലിം സ്ത്രീകൾക്ക് ഇവിടെ പ്രശ്നമാണ്, മുസ്ലിം സ്ത്രീകൾക്ക് രക്ഷയില്ല, അവർക്ക് സമാധാനമില്ല, അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് മാത്രം ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറഞ്ഞു വരുന്ന ചില ആളുകളുണ്ട്. ഇവരെ നമ്മൾ കരുതിയിരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത അസ്മിയ എന്ന പെൺകുട്ടി, ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരണം എന്ന് ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ മുസ്ലിം നേതാക്കളും. ആരും ആ മതപഠനശാലയ്ക്ക് അനുകൂലമായി സംസാരിച്ചിട്ടില്ല. അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് മറനീക്കി പുറത്തു വരും. അവർ തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ തെറ്റുകാരല്ലെങ്കിൽ അകാരണമായി ശിക്ഷിക്കപ്പെടാനും പാടില്ല. ഇവിടെ തെറ്റുകാർ ആരാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചില ആളുകൾ നടത്തുന്ന കോപ്രായങ്ങൾ, അഭിപ്രായങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇവരുടെ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധി മതി, വലിയ ബുദ്ധിയുടെയൊന്നും ആവശ്യമില്ല. രണ്ട് വിഭാഗക്കാരാണ് ഇത് മുതലെടുക്കുന്നത്. ഒന്നാമതായിട്ട് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെയുള്ള ചില കീടങ്ങൾ. അവരുടെ സ്വഭാവമൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഇത്തരം വിഷയങ്ങൾ കിട്ടിയാൽ കാട് കയറി വെടിവെക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്. ഇത്തരക്കാരെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചില സമയത്ത് മാത്രം മുസ്ലിങ്ങളോട് ഒരു പ്രത്യേക സ്നേഹവും മമതയുമായി ഒക്കെയായി വരുന്ന, പഞ്ചസാര വാക്കുകളുമൊക്കെയായി വരുന്ന സംഘപരിവാർ ശക്തികൾ, അവർ ഇത് നല്ലവണ്ണം മുതലെടുക്കുന്നുണ്ട്. കാരണം അവർക്ക് വീണ് കിട്ടിയ ഒരു വടിയാണിത്. കാരണം ഇത് നടന്നത് ഒരു വീട്ടിലല്ല, ഒരു മതപഠനശാലയിലാണ്, ഒരു ഇസ്ലാമിക സ്ഥാപനത്തിലാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ആ ഇസ്ലാമിക സ്ഥാപനം പൂട്ടിക്കെട്ടണം. ഇവിടുത്തെ ഇസ്ലാമിക സ്ഥാപനങ്ങളിലും മദ്രസകളിലും ഒക്കെ നടക്കുന്നത് ഇതാണ് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞ് കുളം കലക്കി മീൻ പിടിക്കണം. അതിനുള്ള ഏർപ്പാടുമായിട്ട് ചില ആളുകൾ, സംഘപരിവാർ ശക്തികൾ ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്ക് പെട്ടെന്നാണ് മുസ്ലിങ്ങളോട് സ്നേഹം തോന്നുക. കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ജയിലിലാക്കപ്പെട്ട പ്രതികൾക്ക് പൂമാല നൽകി സ്വീകരിച്ച ആളുകളാണവർ. അപ്പോഴൊന്നും അവർക്ക് മുസ്ലിം സ്നേഹമില്ല. മുസ്ലിം സ്ത്രീകൾ പന്നികളാണ്, അവർ പന്നിപ്പുറം പോലെ പെറുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളോടുള്ള സ്നേഹം പണ്ട് മുതലേ ഇവർ തെളിയിച്ചതാണ്. അപ്പോൾ ഇത്തരം ഉടായ്പകളൊന്നും ഇവിടെ കേരളത്തിൽ മതേതര സമൂഹത്തിൻ്റെ ഇടയിൽ നടക്കുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ഉടായ്പകളുമായി വരുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവ്, ശേഷി ഇവിടുത്തെ മതേതര സമൂഹത്തിൽ ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.